കേരള വർമ്മ കോളേജിൽ ബി ഫസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് കോളേജ് പ്രിൻസിപ്പളിനോട് വിശദീകരണം തേടി. വിവരങ്ങളുമായി ദിൽജിത്ത് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ദിൽജിത്ത്, നാടൊന്നാകെ പ്രതിഷേധിക്കുകയും അത്ഭുതം കൂറുകയും ചെയ്ത ഒരു സംഭവമാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തുണ്ടായത്. ഇതിലാണോ വിശദീകരണം തേടിയിരിക്കുന്നത് ദേവസ്വം ബോർഡ്? അജിൻ സാർ, ഇത്തരത്തിൽ കോളേജ് ഒരു ബി ഫസ്റ്റ് നടത്തിയ ഇത്തരത്തിൽ വാർത്തയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികൃതർ കോളേജ് പ്രിൻസിപ്പൽ പി എൻ ലവയോട് ഇത്തരത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ബി ഫസ്റ്റ് നടത്താനിടയ സാഹചര്യവും അതോടൊപ്പം തന്നെ ഈ സംഭവത്തിൽ കോളേജിലെ അധ്യാപകർക്ക് ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നത്. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശം. സംഭവത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് ബി ഫസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെ അനുകൂലിച്ചുകൊണ്ട് കോളേജിലെ വിദ്യാർത്ഥിയായ ദീപ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു. ഈ പ്രതികരണത്തെ തുടർന്ന് വിവിധ വർഗീയ സംഘടനകളും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യമായി രംഗത്തെത്തിയിരുന്നു. ഇത്തരത്തിൽ ഈ അധ്യാപകർക്കെതിരെ ആശയപരമായി തന്നെയാണ് ദിൽജിത്ത്, അതായത് വി ടി ബൽറാം MLA അടക്കമുള്ള കോൺഗ്രസ് MLA പോലും ഈ വിഷയത്തിൽ SFI അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നു. ബി ഫസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരായ അത്തരം നടപടിയെ പൊതുവെ എല്ലാ വിഭാഗം ജനങ്ങളും എതിർക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി രാഷ്ട്രീയ അതീതമായി. അത്തരത്തിലൊരു സാഹചര്യത്തിൽ കൂടിയാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ വിശദീകരണം തേടാൻ നിർബന്ധിതമായിരിക്കുന്നത്. ദിൽജിത്ത്, തീർച്ചയായും അജിത് സാർ, ഇത്തരത്തിലൊരു സംഭവം നടക്കുകയും ബി ഫസ്റ്റ് നടക്കുകയും അത് ഇത്തരത്തിൽ വാർത്തയാകുകയും ചർച്ചയാകുകയും ചെയ്ത സാഹചര്യത്തിൽ കോളേജ് അധികൃതരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അധികൃതരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു തരത്തിലാണ് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥികളെ, ബി ഫസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെ അനുകൂലിച്ച് ഒരു അധ്യാപക രംഗത്തെത്തി എന്നുള്ള വാർത്തയോട്, ആ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അധ്യാപകർക്ക് ഇക്കാര്യത്തിൽ ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ച് അക്കാര്യം ദേവസ്വം ബോർഡിനെ അറിയിക്കാനായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കോളേജ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിശദീകരണം, ഇത്തരത്തിൽ ഒരു കീഴ്വഴക്കം, മാംസാഹാരങ്ങൾ കോളേജിനുള്ളിൽ കയറ്റുന്നതിന് അത്തരത്തിലൊരു കീഴ്വഴക്കമില്ല. മാംസാഹാരങ്ങൾ കോളേജിനുള്ളിൽ കയറ്റരുത് എന്ന കീഴ്വഴക്കമാണ് നിലനിൽക്കുന്നത്. അത് അറിയാവുന്നതാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും. ഇത് മറികടന്നാണ് കോളേജിൽ ബി ഫസ്റ്റ് നടത്തിയത്. പ്രിൻസിപ്പാലിന്റെ അറിവോടുകൂടിയല്ല ഇത്തരത്തിൽ ബി ഫസ്റ്റ് നടത്താൻ കുട്ടികൾ ശ്രമിച്ചത്. അറിഞ്ഞ സാഹചര്യത്തിൽ ഈ ബി ഫസ്റ്റ് നടത്തുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ നടത്താൻ ശ്രമിക്കുന്നു എന്ന കാര്യം അറിഞ്ഞിരുന്നു. ഇത് തടയാൻ എത്തിയപ്പോൾ ഈ വിലക്ക് മറികടന്ന് തങ്ങൾ ബി ഫസ്റ്റ് നടത്താൻ ശ്രമിക്കും എന്നറിയിച്ചിരുന്നു. തുടർന്നാണ് ഈ ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. വിവാദമായ കേരള വർമ്മ കോളേജിലെ ബി ഫസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത കോളേജ് അധികൃതരുടെ നടപടിക്കെതിരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് വിശദീകരണം തേടിയിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് നൽകിയത്.